ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എസ് എഫ് ഐയുടെ വാഴക്കൃഷിയിൽ അരിശം പൂണ്ട് ഒരു കൊലവിളി നടത്തി. അത് ബൂമറാങ് ആയപ്പോ മൂപ്പർക്കൊരു ഉൾവിളി. അപ്പൊ തന്നെ ട്രാക്ക് മാറ്റി. ഇനി ന്യായീകരണം. ഇതിപ്പോ സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരന്ന് വാങ്ങിയതാണ്. രാഹുലിന്റെ ഓഫീസ് തകർത്തവർക്ക് രക്തസാക്ഷി ധീരജിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് ഡി സി സി അധ്യക്ഷൻ സി പി മാത്യുവിന്റെ കൊലവിളി. എടോ തിരുമണ്ട, അന്നയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പിയ ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ? ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല ഞാൻ. കോൺഗ്രസിന്റെ ഒരു ധർണ, രാജ്യവ്യാപകമായുള്ള ധർണയാണ്. അതിന് ഇടുക്കി ബ്ലോക്കിന്റെ ധർണ ഇന്നലെ മുരിക്കാശ്ശേരിയിലായിരുന്നു സംഘടിപ്പിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് പ്രസംഗിച്ചു, കുറച്ച് സമയം പ്രസംഗിച്ചോളൂ. ആ പ്രസംഗത്തിലെ ഒരു വാചകം അടർത്തി എടുത്തുകൊണ്ട് വലിയ വിവാദം ഉണ്ടാക്കിയ പശ്ചാത്തലം, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, വിവാദം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ, തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സംഭവ വികാസം, ഇന്നും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല. നിരപരാധികളായ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലിയും കെ എസ് യുവിന്റെ നേതാക്കന്മാരും കേസിൽ പ്രതിയാക്കി, കേസ് ചാർജ് ചെയ്തു, കേസിൽ ജാമ്യം കോടതി, ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചു. നീ ഒന്നും പണയണ്ട, ഈ കേസ് അന്വേഷിക്കാൻ മറ്റൊരു ഏജൻസി വരും, അന്വേഷിച്ചാൽ സത്യം പുറത്തു വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായില്ല. വക്രദൃഷ്ടി പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും കാണാം 9:30.